നമസ്കാരം. ഇത്തവണ റെക്കമെൻഡ് ചെയ്യുന്ന സിനിമ ഒരു ത്രില്ലറാണ്. 2016 പുറത്തിറങ്ങിയ ഹഷ്. മൈക്ക് ഫ്ലാനഗൻ ആണ് ഈ സിനിമയുടെ സംവിധായകൻ. ഒക്കുലസ് ആണ് അദ്ദേഹം സംവിധാനം ചെയ്ത മറ്റൊരു ഫേമസ് ചിത്രം. മൈക്കിന്റെ ഭാര്യ കെയ്റ്റ് സീഗൽ ആണ് ഈ സിനിമയിലെ നായിക. കെയ്റ്റും മൈക്കും ചേർന്നാണ് ഈ സിനിമയുടെ കഥ എഴുതിയിരിക്കുന്നത്. മൂകയും ബധിരയുമായ ഒരു എഴുത്തുകാരി മാഡി ഒറ്റപ്പെട്ട ഒരു വീട്ടിൽ കഴിയുന്നു. 13 വയസ്സിൽ മാഡിക്കുണ്ടാകുന്ന ഒരു അസുഖം കാരണമാണ് മാഡിയുടെ കേൾവിശക്തിയും സംസാരശേഷിയും നഷ്ടപ്പെടുന്നത്. മാഡി ഒറ്റയ്ക്ക് കഴിയുന്ന ഈ വീട്ടിൽ മുഖമൂടിയിട്ടൊരു സൈക്കോ അതിക്രമിച്ച് കയറാൻ ശ്രമിക്കുന്നു. മൂകയും ബധിരയുമായ മാഡി സൈക്കോ എങ്ങനെ നേരിടുന്നു, അതാണ് ഈ സിനിമയുടെ തീം. ഈ പറഞ്ഞ രണ്ട് കഥാപാത്രങ്ങൾ കൂടാതെ മിന്നി മറിയുന്ന 2-3 കഥാപാത്രങ്ങൾ വേറെയും ഉണ്ട് ഈ സിനിമയിൽ. ഏകദേശം 1.5 മണിക്കൂർ ദൈർഘ്യമുള്ള ഈ സിനിമയിൽ കഷ്ടിച്ചൊരു 15 മിനിറ്റ് ഡയലോഗ്സേ കാണും. ഒരുപക്ഷെ അത് തന്നെയായിരിക്കും ഈ സിനിമയിലെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. സൗണ്ടും ആംബിയൻസും മാത്രം ഉപയോഗിച്ച് ത്രില്ലടിപ്പിക്കുന്ന ഒരുപാട് രംഗങ്ങൾ ഈ സിനിമയിലുണ്ട്. സ്ഥിരം ക്ലീശകൾ ഉണ്ടെങ്കിലും വളരെ കുറവാണ്. ചില സിനിമകളിൽ കാണുന്ന പോലെ പ്രേക്ഷകരെ ഞെട്ടിക്കാൻ വേണ്ടി മാത്രം പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്ന വില്ലനുമില്ല. എല്ലാം ലോജിക്കലായിട്ടേ തോന്നും. ശരിക്കും ത്രില്ലടിപ്പിക്കുന്ന ചില രംഗങ്ങളിൽ മാഡിയോടൊപ്പം നമ്മളും മാഡിക്ക് വേണ്ടി രക്ഷപ്പെടാനുള്ള ഓപ്ഷൻസ് തേടിക്കൊണ്ടിരിക്കും. എഡ്ജ് ഓഫ് ദ സീറ്റ് ത്രില്ലർ എന്നൊക്കെ പറയാവുന്ന ഒരു സിനിമയാണിത്. 1-2 രംഗങ്ങളിൽ വയലൻസ് ഒരൽപ്പം കൂടുതലാണ്. മറ്റൊരു മൈനസ് പോയിന്റ് ആയിട്ട് തോന്നിയത് ഈ സൈക്കോയെക്കുറിച്ചുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറിയില്ല. പെട്ടെന്നൊരു വൈകുന്നേരം പുള്ളി പ്രത്യക്ഷപ്പെടുന്നു. ത്രില്ലടിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണെങ്കിലും ചില രംഗങ്ങളിൽ മാഡി എന്തയാണോ എന്ന് പോലും നമ്മൾ ചിന്തിച്ചു പോകും. മുഖംമൂടിയിട്ടൊരു വില്ലൻ, ഒറ്റയ്ക്ക് കഴിയുന്ന നായിക, എത്രയോ സിനിമയിൽ നമ്മൾ ഈ തീം കണ്ടിട്ടുണ്ട്. എന്നാൽ ഹഷ് ഒരൽപ്പം ഡിഫറെൻ്റ് ആണ്. നെറ്റ്ഫ്ലിക്സിൽ ഈ സിനിമ ലഭ്യമാണ്. ഒരു ക്ലാസിക് ഇനത്തിൽ പെടുത്താവുന്ന സിനിമയൊന്നുമല്ലെങ്കിലും തീർച്ചയായിട്ടും ഒരു തവണ കണ്ടിരിക്കേണ്ട സിനിമയാണ് ഹഷ്. ത്രില്ലടിപ്പിക്കുന്ന സിനിമകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഹഷ് എന്ന ഈ സിനിമ ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നു. കണ്ടിട്ടില്ലെങ്കിൽ കണ്ടോളൂ. അടുത്ത ആഴ്ച കുന്തം ചാനലിൻ്റെ നാട്ടുകാരെന്ത് പറയും എന്ന സീരീസിൻ്റെ 2-ാമത്തെ എപ്പിസോഡുമായിട്ട് ഞങ്ങളെത്തും. ടിൽ ദെൻ, ഗുഡ് ബൈ.